ആ കൊടിവെച്ചക്കാരൻ സഞ്ചരിച്ചത് ഇന്ന് കേരളത്തിന്റെ നമ്പർ 1 കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാ അത് മറന്നുപോയത് നിങ്ങൾ പിന്നെ എന്തെല്ലാം കഥ ലാവ്ലിൻ കേസ് ടി പത്മനാഭന്റെ കഥയുടെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി അതുപോലെ എനിക്ക് കഥ എഴുതാൻ അറിയില്ല കഥ എഴുതുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രകാശം പരത്തിയ മനുഷ്യൻ ഈ നാടിൽ അത് പിണറായി വിജയനാ 96 മുതൽ 98 വരെ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പം കേരളത്തിൽ എന്തായിരുന്നു 91 96 ഞങ്ങളൊക്കെ എസ് എൽ സി കുട്ടികളാണ് ഫിലമെന്റ് മാത്രമേ കത്തു ഇന്നോ ഇന്ന് കേരളമാകെ വെളിച്ചമുണ്ട് എന്റെ കാരണം വെളിച്ചം നൽകിയത് അന്നത്തെ ഇടതുപക്ഷ സർക്കാരാണ് അതിന് നേതൃത്വം കൊടുത്തത് സഖാവ് പിണറായി വിജയനാണ് അതിന്റെ പേരിൽ ലാവ്ലിൻ കേസ് എന്താ ഞാൻ കണ്ടതാ 2013 ഒക്ടോബർ 5 തിരുവനന്തപുരത്ത് സി ബി ഐ സ്പെഷ്യൽ കോർട്ട് ഡിസ്ചാർജ് പെറ്റീഷൻ അല്ല ചെയ്യുമ്പം കടലാസ് വലിച്ചെറിയുന്ന ജഡ്ജ് കാരണം ഇതിൽ കഴമ്പില്ല ഒരു മനുഷ്യനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ കെട്ടിപ്പൊക്കിയ കള്ളക്കഥ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കിട്ടുമെല്ലത്തിനും കാലം കാലം ഒന്നിനും മറുപടി പറയാതെ പോയിട്ടില്ല 2006 മാർച്ച് മാസം 1st അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചു ഇത് സി ബി ഐക്ക് വിടണം നിങ്ങൾ വിജിലൻസിനെ കൊണ്ട് അന്വേഷിച്ചു ഒരു തെളിവുമില്ല വിജിലൻസ് തള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നേരമാണെങ്കിൽ 2006 മാർച്ച് 1 രാവിലെ സ്പെഷ്യൽ ക്യാബിനറ്റ് യോഗം ചേർന്ന് നിങ്ങൾ സി ബി ഐക്ക് ശുപാർശ ചെയ്തു എന്തിന് കേരളത്തിന്റെ പ്രമുഖനായ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഇവിടെ കേരളത്തിലെ ചിലർ എന്താ കെട്ടിപ്പൊക്കിയ കഥ കെട്ടിപ്പൊക്കിയ കഥയിൽ പറഞ്ഞു കമല ഇന്റർനാഷണൽ എവിടെ ഇപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഹെലിപാഡ് ഉണ്ട് വാ എല്ലാവർക്കും വരാം എല്ലാവർക്കും കാണാം പ്രചരിപ്പിച്ച കാര്യ പിന്നെ പറഞ്ഞു പിണറായി എന്ന ഗ്രാമത്തിൽ മറ്റു പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല കെ പി സി സിക്ക് ജനറൽ സെക്രട്ടറി ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് വി എ നാരായണൻ അദ്ദേഹത്തിന്റെ തൊട്ടയൽവാസിയ അദ്ദേഹത്തോട് പോയി ചോദിക്കണം നിങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം ആസൂത്രമായി പ്രചരിപ്പിച്ചത് പിണറായിയുടെ ഗ്രാമത്തിൽ ആരെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല പിന്നെ നിങ്ങൾ അദ്ദേഹത്തെ പാർലമെന്ററി രാഷ്ട്രീയം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർ അതിൽ പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമാണ് അദ്ദേഹത്തിനെതിരെ കെട്ടിപ്പൊക്കിയ ഇത്തരം കള്ളക്കഥകൾ പക്ഷേ അതിനെല്ലാം അതിശീവിച്ച അദ്ദേഹം 2 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 2 തുടർച്ചയായി 2 ആ 2 മുഖ്യമന്ത്രിയായത് നിങ്ങൾക്ക് ദഹിക്കുന്നില്ല അതിന്റെ ഭാഗമായി എന്തെല്ലാം അധിക്ഷേപങ്ങൾ വംശീയ അധിക്ഷേപം നടത്തിയില്ലേ അത് ശരിയാണോ മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന നേതാവ് നടത്തിയ പരാമർശം എന്താ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയ പരാമർശം എന്താ ഇത് ഭൂഷണമാണോ രാഷ്ട്രീയത്തിൽ ഗിവൻ ടേക്ക് ഉണ്ട് രാഷ്ട്രീയത്തിന്റെ എല്ലാ സഭ്യതകളും ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു പക്ഷേ അതിനെയും അതിജീവിച്ച് അദ്ദേഹം കരുത്തോട് കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നു അതിന് പിന്നിൽ കേരളത്തിലെ ജനം കണിനിരക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം പ്രതിപക്ഷ നേതാവ വി ഡി സതീശൻ അദ്ദേഹത്തെ എനിക്കിപ്പോ കാണുമ്പോ ഓർമ്മ വരുന്നത് നാടോടിക്കാറ്റിലെ പവനായി എന്ന സിനിമ കഥാപാത്രത്തെയാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരുമ്പോ എന്തൊക്കെയാ ബഹളം ഇതാ കേരളത്തെ രക്ഷിക്കാൻ പോകുന്നു അവസാനം പവനായി ശവമായ പോലെ ഇപ്പൊ അദ്ദേഹം ഇരിക്കുക അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയപ്പോ മുഖത്ത് തെളിച്ചില്ല ഇന്നലെ കൊണ്ടുവന്നു എന്താ രാഹുൽ ഗാന്ധി ഞങ്ങൾ പറഞ്ഞു ടീം പിണറായി ചർച്ചയ്ക്ക് തയ്യാർ പക്ഷേ നിങ്ങൾ ഓടിക്കളഞ്ഞു നിങ്ങളുടെ കുബുദ്ധിയിൽ ഗാന്ധിയുടെ ഫോട്ടോ പൊടിച്ചവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ഗാന്ധി നിങ്ങൾക്കറിയുന്ന ആകെ ഗാന്ധി രാഹുൽ ഗാന്ധിയാ മഹാത്മാഗാന്ധി നിങ്ങൾക്ക് അറിഞ്ഞൂടാ പിന്നെ സിദ്ദീഖ എന്നെ കൊണ്ട് പറയിക്കണ്ട മരുഭൂമിയിലെ കഥ പറയിക്കണ ആ കഥ എന്നെ കൊണ്ട് പറയിക്കാൻ നിർബന്ധിക്കണ്ട എന്ന് മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ട കാര്യം പരസ്പരം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ബഹുമാനിക്കും നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യും ഞാൻ ഏതാണ്ട് 5 നിങ്ങൾ റെസ്പെക്ട് ചെയ്തു ഇപ്പൊ റെസ്പെക്ട് ഒന്നുമില്ല കാരണം അഹങ്കാരത്തിന് കയ്യും കാലും വന്നത് നിങ്ങളാ ഇത്ര അഹങ്കാരം കാണിക്കേണ്ട കാര്യം ഇത്രയേറെ അഹങ്കാരം കാണിക്കേണ്ട കാര്യം എന്താ നിങ്ങൾ 2016 ഞങ്ങൾ ക്ലാസ് എടുത്തു പാർലമെന്ററി പ്രൊസീഡിങ്സിനെ കുറിച്ച് ആ പാർലമെന്ററി പ്രൊസീഡിങ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത നിങ്ങൾ ഇപ്പോഴോ പാർലമെന്ററി പ്രൊസീഡിങ്സ് എല്ലാം തെറ്റിച്ചുകൊണ്ട് ധിക്കാരത്തോട് അഹങ്കാരത്തോട് പെരുമാറുന്നു രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ് ജനങ്ങളാണ് യജമാനന്മാർ എല്ലാം തീരുമാനിക്കുന്ന ജനങ്ങൾ നടന്ന കാര്യം മറന്നുപോകരുത് ഇവിടെ നിങ്ങൾ എന്തെല്ലാം വിളിച്ചു പറയുന്നു പിന്നെ ബഹുമാനപ്പെട്ട സതീശൻ ഉമ്മൻചാണ്ടി ഇത് പഠിക്കണം വിമർശനങ്ങൾ ഉണ്ടാകും വിമർശനങ്ങളെ സഹിഷ്ണുത നേരിടാൻ പഠിക്കണം അതിന് പകരം എന്തും ഏതും വിളിച്ചു പറയുന്ന രീതി മുഖ്യമന്ത്രിയെ കൂവ പണ്ടു എന്ന് വിളിക്കുന്നത് ശരിയാണോ ജനം തെരഞ്ഞെടുത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രിയെ
ഇത്ര നികൃഷ്ടമായ രീതിയിൽ ആക്ഷേപിക്കാൻ പാടുണ്ടോ? പത്രസമ്മേളനത്തിൽ കേരളത്തിന്റെ അതൊക്കെ പറയിക്കണം എന്നെ കൊണ്ട്. അതുകൊണ്ട് ഇത്തരം രീതി നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാ. പിന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇഡി കേരളത്തിലെത്തുമ്പോ നല്ലതാ, കേന്ദ്രത്തിലെത്തുമ്പോ മോശം. ഇതെന്ത് ഇടിയാണ് ഇത്? കേരളത്തിലെത്തുമ്പോ നല്ലത്, കേന്ദ്രത്തിലെത്തുമ്പോ മോശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും എല്ലാം വളഞ്ഞു പിടിച്ചക്രമിച്ചു, എന്നിട്ടും അജയരായി ഞങ്ങൾ നിന്നു. ആരോപണം വന്നിവർ ചോദിച്ചു, എന്താ ഡിഫമേഷൻ കെടുക്കാത്തത്? വഴിയിൽ കുരക്കുന്ന നായ്ക്കളെല്ലാം കല്ലെറിയാൻ നിന്നാൽ ലക്ഷ്യത്തിലെത്തൂല. അങ്ങനെ പലരും കുരക്കും, അതിന്റെ ഒന്നും പിറകെ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം സതീശനോട് പറയാം, ബഹുമാനപ്പെട്ട സതീശനോട്, നിങ്ങളെ അവതാരകനെ നമ്മണ്ട കേട്ടാ. ഷാഫി പറമ്പില്ല, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു. മൂപ്പർക്ക് ലേശം ക്ഷീണം പറ്റിയപ്പോൾ ഇപ്പോൾ സതീശൻ ഫാൻസ് ക്ലബിന്റെ കൺവീനറായി പ്രവർത്തിക്കുക. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം പറയുന്നു, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടും യു ഡി എഫിനോടും, നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെന്റും അന്വേഷിക്കണം. അദ്ദേഹത്തിന്റെ പുനർശനി പദ്ധതി, അദ്ദേഹത്തിന്റെ ബർമിംഗ്ഹാം യാത്ര, അദ്ദേഹത്തിന്റെ ലണ്ടൻ യാത്രകൾ, അദ്ദേഹത്തിന്റെ യൂറോപ്പ് പര്യടനം, ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം. അതോടൊപ്പം മാഞ്ഞാലി നവാസാര് പറയണ്ടേ? മാഞ്ഞാലി നവാസാരാണെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഇവിടെ ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? സിനിമയില് ഇവിടെ എന്നാ അന്വേഷണത്തിന്റെ ഇഡിയുടെയും കസ്റ്റംസിന്റെ റിപ്പോർട്ട് വീട് കിട്ടി. അത് കാണുമ്പോൾ എനിക്ക് ഗണേശന്റെ സിനിമ ഓർമ്മ വരും, ഏ ഓട്ടോ. അതിൽ പപ്പു ഒരു കഥാപാത്രം ഉണ്ട്, അബ്ദു. അബ്ദുവിന് എപ്പോഴും വീണ് കിട്ടും. അതുപോലെ കേരളത്തിലെ പത്രങ്ങൾക്ക് അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് മൂന്ന് ദിവസം കൂടും വീണ് കിട്ടും. ഏതാണ് അതിന് സമാനം? എന്താ ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി? അതുകൊണ്ട് യു ഡി എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും, ഞാൻ ഒരു കാര്യം പറയാം യു ഡി എഫിനോട്, സി ബി ഐ വരട്ടെ. ചിലർക്ക് അനക്കയില്ലല്ലോ, എന്താ അനങ്ങാത്ത? സി ബി ഐ 33 കയറിയ കഥയെക്കുറിച്ചാ ജോയ് പറഞ്ഞ്, ഇനി പല റൂമിലും കയറും. എം എൽ എ ക്വാർട്ടേഴ്സിലെ 33 റൂമിനെ കുറിച്ച് ജോയ് സൂചിപ്പിച്ചത്, ഇനി പല റൂമിലും കയറും. ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ അന്വേഷണം നേരിട്ടവരാ. പോലീസ് വേദ്യം ചെയ്താലും ജയിലടച്ചാലും ആത്മവീര്യം തകർന്നവരല്ല ഞങ്ങൾ, മറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ ആ നിമിഷം തകർന്നു പോകുന്നവരാ നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. സോളാർ കഥകൾ വലതുണ്ടല്ലോ, അത്തരം കഥകൾ പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കണ്ട എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. അതോടൊപ്പം ഇവിടെ നിങ്ങൾ എന്തെല്ലാം അക്രമിച്ചാലും എന്തെല്ലാം കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെയും തകർക്കാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല. ഒപ്പം പിണറായി എന്ന രാഷ്ട്രീയ നേതാവ് ത്യാഗനിർഭരമായ സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഉൽപ്പന്നമാണ്. അല്ലാതെ ആരുടെങ്കിലും ചെലവിൽ കുടുംബാധിപത്യത്തിലൂടെയോ ഫാൻസ് ക്ലബിന്റെ ഭാഗമായതുകൊണ്ടോ നേതാവായതല്ല. ജനങ്ങൾക്കിടയിൽ ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെയുള്ള ജനകീയ പ്രവർത്തനത്തിന്റെ ഉൽപ്പന്നമാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ നിങ്ങളൊരു സ്വപ്നയെ കാട്ടി നിങ്ങൾ ഭയപ്പെടുത്താമെന്ന് ശ്രമിക്കണ്ട. സ്വപ്നയെ കാണുമ്പം സരിതയെ കാണുമ്പം മുട്ടുകൂട്ടിയിരിക്കുന്നുണ്ടാവും കേരളത്തിൽ പലരും. പക്ഷേ ആ മുന്നണി എല്ലാ ഇടതുപക്ഷം ജനക്ഷേമകരമായി നയങ്ങളും നടപ്പിലാക്കി മുന്നോട്ട് പോകും. ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്.